ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വി യു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സുകൾ കിട്ടാത്തവർ വീഡിയോയുടെ താഴെ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് ആ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നമുക്ക് അപ്പോൾ ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ഒറീസയുടെ ദുഃഖം മഹാനദി. ഒറീസയുടെ ദുഃഖം മഹാനദി. ചൈനയുടെ ദുഃഖം ഹുയാങ്ഹോ നദി. ചൈനയുടെ ദുഃഖം ഹുയാങ്ഹോ നദി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഏത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ മാൻഡരിൻ ആണ്. മാൻഡരിൻ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ. ഇതൊരു ചൈനീസ് ഭാഷയാണ്. മാൻഡരിൻ എന്ന് പറയുന്നത് ചൈനീസ് ഭാഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ തമിഴാണ്. ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ തമിഴ്. ഓപ്പറേഷൻ കൊക്കൂൺ എന്നറിയപ്പെട്ടത് വീരപ്പനെ വധിക്കാൻ ദൗത്യസേന നടത്തിയ രഹസ്യ നീക്കമാണ്. വീരപ്പനെ വധിക്കാൻ ദൗത്യസേന നടത്തിയ രഹസ്യ നീക്കമാണ് ഓപ്പറേഷൻ കൊക്കൂൺ. ഓപ്പറേഷൻ കൊക്കൂൺ 2004 ഒക്ടോബർ 18 വീരപ്പൻ വധിക്കപ്പെട്ടത്. 2004 ഒക്ടോബർ 18 വീരപ്പൻ വധിക്കപ്പെട്ടത്. പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാളയാണ്. പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാളയാണ്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഉത്തര അറ്റ്ലാന്റിക്കിലാണ്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഉത്തര അറ്റ്ലാന്റിക്കിലാണ്. മത്സ്യങ്ങൾ ഇല്ലാത്ത കടലാണ് ചാവുകടൽ. മത്സ്യങ്ങൾ ഇല്ലാത്ത കടലാണ് ചാവുകടൽ. കലിംഗ യുദ്ധത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? കലിംഗ യുദ്ധത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ ചക്രവർത്തി അശോകനാണ്. അശോകൻ. BC 261 കലിംഗ യുദ്ധം. BC 261 കലിംഗ യുദ്ധം. കലിംഗത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഒറീസ എന്നാണ്. കലിംഗത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഒറീസ. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ടത് അശോക ചക്രവർത്തിയാണ്. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ടത് അശോക ചക്രവർത്തിയാണ്. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളിയാണ്. താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്നതും വെള്ളിയാണ്. താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്നതും വെള്ളിയാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് രസം മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് രസം മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനമാണ്. ക്വിക്ക് സിൽവർ മെർക്കുറിയാണ്, ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. ഇന്ത്യാഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യാഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യാഗേറ്റിലാണ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യാഗേറ്റിലാണ്. ശകവർഷം തുടങ്ങിയത് എന്നാണ്. ശകവർഷം തുടങ്ങിയത് AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. ശകവർഷം തുടങ്ങിയത് AD 78 കനിഷ്കനാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. അവസാന മാസം ഫാൽഗുണമാണ്.
അവസാന മാസം ഫാൽഗുനം. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുനം. ഗുപ്തവർഷം ആരംഭിച്ചത് AD 320 ഗുപ്തവർഷം ആരംഭിച്ചത് AD 320. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഹിജറ വർഷം തുടങ്ങിയത് AD 622. ഹിജറ വർഷം തുടങ്ങിയത് AD 622. DMK സ്ഥാപിച്ചത് ആരാണ്? DMK സ്ഥാപിച്ചത് CN അണ്ണാദുരൈ. CN അണ്ണാദുരൈയാണ് DMK സ്ഥാപിച്ചത്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ. DMK അതിൻ്റെ ഫുൾ ഫോമാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇത് സ്ഥാപിച്ചത് CN അണ്ണാദുരൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയായി കരുതപ്പെടുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയായി കരുതപ്പെടുന്നത് കോൺഗ്രസ്. MGR സ്ഥാപിച്ച പാർട്ടിയാണ് IIADMK. IIADMK ആണ് MGR സ്ഥാപിച്ച പാർട്ടി. നടൻ വിജയകാന്ത് സ്ഥാപിച്ച പാർട്ടിയാണ് ദേശീയ മുൻപോക്ക് ദ്രാവിഡർ കഴകം. ദേശീയ മുൻപോക്ക് ദ്രാവിഡർ കഴകം അല്ലെങ്കിൽ DMDK. നടൻ വിജയകാന്ത് സ്ഥാപിച്ച പാർട്ടിയാണ് DMDK, ദേശീയ മുൻപോക്ക് ദ്രാവിഡർ കഴകം. കമലാസുരയ്യ സ്ഥാപിച്ച പാർട്ടിയാണ് ലോക്സേവാ പാർട്ടി. കമലാസുരയ്യ സ്ഥാപിച്ച പാർട്ടിയാണ് ലോക്സേവാ പാർട്ടി. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ശരാവതി നദിയിലാണ്. കർണാടകയിലെ ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ലോക അന്ധദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 15. ലോക അന്ധദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 15. മലമ്പനി വാരമായി ആചരിക്കുന്നത് May 1 മുതൽ 7 വരെ. മലമ്പനി വാരമായി ആചരിക്കുന്നത് May 1 മുതൽ 7 വരെ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം 65.4 വയസ്സാണ്. ഇന്ത്യക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം 65.4 വയസ്സാണ്. DNA ഉള്ളതും RNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസാണ് തൈമിൻ. DNA ഉള്ളതും RNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസാണ് തൈമിൻ. RNA ഉള്ളതും DNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് യുറാസിലാണ്. RNA ഉള്ളതും DNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് യുറാസിൽ. DNAയുടെ മാതൃക വാട്സണും ക്രിക്കും ചേർന്ന് കണ്ടുപിടിച്ച വർഷമാണ് 1953. DNAയുടെ മാതൃക കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കുമാണ്. ഇത് കണ്ടുപിടിച്ച വർഷം 1953. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. പത്തോളജിയാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പഠനശാസ്ത്രമാണ് ഓങ്കോളജി. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പഠനശാസ്ത്രമാണ് ഓങ്കോളജി. പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ശൈശവ രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പീഡിയാട്രിക്സ്. ഏതാണ്ട് 365 ദിവസത്തെ ഗർഭകാലമുള്ള ജന്തുവാണ് കഴുത. ഏതാണ്ട് 365 ദിവസത്തെ ഗർഭകാലമുള്ള ജന്തുവാണ് കഴുത. ജൈവ ഉൽപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നത് രാസാഗ്നികളാണ്. ജൈവ ഉൽപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നത് രാസാഗ്നികളാണ്. 1 ഗ്രാം കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 9.3 കലോറിയാണ്. 1 ഗ്രാം കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 9.3 കലോറി. സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ഏത് ചികിത്സാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോമിയോപ്പതി. സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ഏത് ചികിത്സാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോമിയോപ്പതി. ഹോമിയോപ്പതി ചികിത്സയുടെ തുടക്കം 1910. ഹോമിയോപ്പതി ചികിത്സയുടെ തുടക്കം 1910. ആയുർവേദത്തിലെ ശല്യചികിത്സ എന്നത് ശസ്ത്രക്രിയ വിഭാഗമാണ്. ആയുർവേദത്തിലെ ശല്യ ചികിത്സ എന്നത്
ശസ്ത്രക്രിയ വിഭാഗമാണ്. ശസ്ത്രക്രിയാ വിഭാഗത്തിനെയാണ് ശല്യചികിത്സ എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തിൽ വിശുചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. ആയുർവേദത്തിൽ വിശുചിക എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ്. വൺ ലൈഫ് ആരുടെ ആത്മകഥയാണ്? ക്രിസ്ത്യൻ ബർണാഡ്. വൺ ലൈഫ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ക്രിസ്ത്യൻ ബർണാഡ്. ഗ്രിഗർ മെൻഡൽ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നിവരുടെ ജന്മസ്ഥലമാണ് ഓസ്ട്രിയ. ഗ്രിഗർ മെൻഡൽ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നിവരുടെ ജന്മരാജ്യമാണ് ഓസ്ട്രിയ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയൊരു നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൊരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.